അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഫുഡാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഇപ്പൊ ട്രാവൽ വ്ലോഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫുഡിന്റെ എന്തെങ്കിലും വ്ലോഗ് ചെയ്യുന്നവർ ഒരു റെഡി ടു ഈറ്റ് എന്നും പറഞ്ഞിട്ട് ഫുഡ് കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ സുജി ഭക്തന്റെ ഒരു വീഡിയോ ഉണ്ട്, അപ്പൊ അതിൻ്റെ അകത്ത് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റി നിബിൾസ് എന്നും പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ഒരു ഫുഡ് കണ്ടു. അതായത് അത് ചൂടുവെള്ളത്തിൻ്റെ ഒക്കെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടേസ്റ്റോട്, ഇപ്പോൾ കപ്പ് ബിരിയാണി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പം നമുക്കും ഇതൊന്ന് കഴിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ കുറച്ച് സൈറ്റൊക്കെ കയറി നോക്കി. അപ്പോൾ ആമസോണിൻ്റെ അകത്ത് ടാറ്റയ്ക്ക് വേണ്ടി ഒരു കുറച്ച് വെറൈറ്റി ഫുഡ്, ബിരിയാണി, നൂഡിൽസ്, പാസ്ത എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സാധാരണ മീൻകറിയും അല്ലെങ്കിൽ എന്താ കപ്പയും അത് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണല്ലോ. അപ്പം ഷെഷ്വാൻ്റെ തന്നെ ഒരു സ്പൈസി ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തു. അപ്പം ഒരു 330 ഗ്രാമിൻ്റെയോ 300 ഗ്രാമിൻ്റെയും കണ്ടാണ് ഒരു പാക്കറ്റ് വരുന്നത്. അപ്പം രണ്ട് പാക്കറ്റും കൂടി ചേർത്തിട്ട് 1300 രൂപയാണ്. അപ്പം അത് പേ ചെയ്തിട്ട് നമ്മളത് ബുക്ക് ചെയ്തു. അപ്പം ഇന്നാണ് നമ്മൾ ആ വെയിറ്റ് ചെയ്ത സാധനം വന്നത്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പാർസൽ, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. രണ്ട് പാക്കറ്റ് ഉണ്ട്, ഏകദേശം ഒരു 1/2 കിലോ മേലേക്ക് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം രണ്ട് പാക്കറ്റ് ഉണ്ട് ഗൈസ്. അപ്പം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. നമ്മൾ ഓർഡർ ചെയ്തത് സ്പൈസി ബിരിയാണിയാണ്, പക്ഷെ വന്നത് ഷെഷ്വാൻ നൂഡിൽസ് വിത്ത് വെജീസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആമസോൺ മാറ്റി തന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിയത് കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് പാക്കറ്റ് ഒന്ന് തുറന്ന് നോക്കാം ഗൈസ്. അപ്പം ഇതാണ് തുറന്നപ്പോൾ കിട്ടിയത്. ഇതാണ് ഈ 1/2 കിലോയുടെ പാക്കറ്റ്. ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള നൂഡിൽസ് ഒക്കെ കാണാം. അപ്പം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് തിളപ്പിച്ച വെള്ളത്തിൻ്റെ അകത്തേക്ക് ഈ പാക്കറ്റ് ഇടണം എന്നാണ്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. രണ്ട് ടൈപ്പിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഹോട്ട് വാട്ടറിൻ്റെ അകത്ത് ഇട്ട്, ഒന്ന് മൈക്രോവേവ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് 60 സെക്കൻഡ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ മേടിച്ച രണ്ട് പാക്കറ്റും ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടാം. ഒരിക്കലും തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിടാൻ പാടില്ല എന്നാണ് ഇൻസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. ചൂടിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് പാക്കറ്റും വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഗൈസ് അപ്പം ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം. എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പാക്കിൻ്റെ അകത്ത് തന്നെ ഒരു സീസണിങ്ങും ഒരു ടിഷ്യൂ പേപ്പറും ഒരു ഫോർക്കും ഉണ്ടായിരുന്നു. നമുക്ക് ഇത് വെച്ച് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഇതൊക്കെ ഉണ്ടല്ലേ, സ്വീറ്റ് കോണും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ വർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20 രൂപ 30 രൂപയ്ക്കൊക്കെ വർത്തി ആയിരിക്കും. പിന്നെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു മിക്സഡ് ആയിട്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. ആരും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. മാഗി നൂഡിൽസ് ഇതിനേക്കാളും നല്ലതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് കഷ്ടപ്പെട്ട് കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്, പിന്നെ കാണാം. ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് രണ്ടുപേരും മിച്ചം വെക്കുകയാണ് ചെയ്തത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് അത് കഴിക്കാം എന്ന് വിചാരിച്ച് ചെന്നതും കഴിക്കാതെ തിരിച്ചു പോകുന്നത്. ഫസ്റ്റ് വായിലേക്ക് വെച്ചപ്പം തന്നെ വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ആർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആരും കഷ്ടപ്പെട്ട് ഓൺലൈനിൽ മേടിച്ച് ഈ നൂഡിൽസ് നോക്കണ്ട, ബാക്കി ബിരിയാണിയോ പാസ്തയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ചെയ്ത് നോക്കുക. ഇത് എന്തുകൊണ്ടും അത്രയ്ക്ക് നല്ലതല്ല. സോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.